പ്രിയദർശൻ. പ്രിയദർശൻ പാലക്കാട് സ്വദേശിയാണ്. 8 വർഷത്തിലധികമായി IT ഫീൽഡിൽ ജോലി ചെയ്യുന്നു. ബാംഗ്ലൂർ എസൻസ് യൂണിറ്റിൽ സജീവം. നന്മമരങ്ങൾ എന്നു പേരിട്ടിരിക്കുന്ന ഈ പ്രസന്റേഷനിലൂടെ മൊറാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രിയദർശൻ. ആദ്യമായിട്ട് ഇത്രയും വലിയൊരു സദസ്സിന് മുമ്പിൽ നിങ്ങളോട് സംസാരിക്കാനൊരു അവസരം തന്നതിന് എസൻസ് ക്ലബിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. നന്മ മരങ്ങൾ എന്നാണ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷന് പേരിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സദസ്സിലുള്ള ഭൂരിഭാഗം ആൾക്കാരും അവിശ്വാസികളാവാനാണ് സാധ്യത. ആ അവിശ്വാസികളിൽ ഭൂരിഭാഗവും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും, നിങ്ങൾക്ക് ഒന്നിലും വിശ്വാസമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് നന്മ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഒത്തിരി തവണ ഈ ചോദ്യം കേട്ടിട്ടുണ്ടാവാം, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഈ ചോദ്യം മിക്കവരും കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വിശ്വാസികളാണ് ചോദിക്കണമെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കണേ. സപ്പോസ് ഈ സമൂഹത്തിലുള്ള എല്ലാവരും അവിശ്വാസികളാണെങ്കിൽ അവർ പരസ്പരം നന്മ ചെയ്യുമോ? ആരെ പേടിച്ചിട്ടാണ് അവർ നന്മ ചെയ്യണേ? അവരെന്തടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എനിക്കൊന്ന് ഭൂരിഭാഗം ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുവെ നമ്മുടെ സമൂഹം നന്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് ശരിക്കും ഒരു എഴുതപ്പെട്ട നിയമപുസ്തകങ്ങളുണ്ടോ? ഒബ്വിയസ്ലി നമുക്ക് ഭരണഘടനയും നിയമമൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ സമൂഹത്തിനനുസരിച്ചും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ ബേസിക്കലി എന്തുകൊണ്ടാണ് മനുഷ്യൻ നന്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശരി തെറ്റുകൾ വേർതിരിച്ചറിഞ്ഞ് കൂടുതൽ ശരി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. മൊറാലിറ്റി എന്ന വാക്കിനെ എനിക്കൊന്ന് മലയാളത്തിൽ ധാർമ്മികത എന്നാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ധാർമ്മികത എന്ന് പറയുമ്പം അത് ധർമ്മം എന്നുള്ള ഒരു സംസ്കൃത വാക്കിൽ നിന്ന് വന്നതാണ്. ഈ സംസ്കൃത വാക്കുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ശബ്ദത്തിനനുസരിച്ചും ഉച്ചാരണത്തിനനുസരിച്ചുമൊക്കെ അർത്ഥം മാറിപ്പോകാമെന്നൊക്കെ ഒത്തിരി ആർഗ്യുമെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നന്മ അല്ലെങ്കിൽ ശരി തെറ്റുകൾ എന്നുള്ള ആ ഒരു മീനിങ്ങിൽ മാത്രമാണ് ഞാനിവിടെ മൊറാലിറ്റി എന്ന കൺസെപ്റ്റ് എടുക്കുന്നത്. മൊറാലിറ്റി ഈസ് അൾട്ടിമേറ്റ്ലി എ സിസ്റ്റം ഓഫ് റൂൾസ് ദാറ്റ് എനേബിൾസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ടു ലിവ് ടുഗദർ ഇൻ റീസണബിൾ ഹാർമണി. അത് അനേകം നിർവചനങ്ങളിൽ ഒരെണ്ണമാണ്. അതായത് ഒരു സമൂഹത്തിൽ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ, അതാണ് ഇവിടെ തൽക്കാലം മൊറാലിറ്റി എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ചിന്താ പരീക്ഷണം എടുക്കാം. എനിക്ക് തോന്നുന്നു ഈ ട്രോളിയുടെയും ട്രാക്കിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് പലരും കേട്ടിട്ടുള്ളതായിരിക്കും. ഒരു ട്രോളി
ഒരു ട്രാക്കിലൂടെ വരികയാണ്. അപ്പോൾ ആ ട്രാക്കിന് രണ്ട് ഡിവിഷൻ ഉണ്ട്. ഒരു ഒരു ഡിവിഷനിൽ ഒരു കുട്ടി ഇരിക്കുന്നു, മറ്റൊരു ഡിവിഷനിൽ നാലഞ്ച് കുട്ടികളിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ട്രോളി വന്നിട്ട് ഏതെങ്കിലും കുട്ടികൾ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ട്രാക്കിലേക്ക് ഈ ട്രോളി തിരിച്ചുവിടും എന്നുള്ള ഒരു ചിന്താ പരീക്ഷണം പൊതുവെ എനിക്കൊന്ന് ഭൂരിഭാഗം ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ലോജിക്ക് മരണം മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് ഒരു കുട്ടി ഇരിക്കുന്ന ട്രാക്കിലേക്ക് ട്രോളി മാറ്റാമെന്നാണ്. അതുപോലെ തന്നെയുള്ള രണ്ട് തോട്ട് എക്സ്പീരിയൻസ് ആണ്. ഒന്ന്, ഒരു ഹോസ്പിറ്റലിൽ 5 പേഷ്യൻസ് കിടപ്പുണ്ട്. ഈ 5 പേഷ്യൻസും ആക്ച്വലി മരിക്കാൻ കിടക്കുവാണ്. അവരുടെ മരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെയും ഓരോ ഓർഗൻസ് അടിച്ചുപോയി കിടക്കുക. അപ്പോൾ ആ ഓർഗൻസ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവരെ നിങ്ങൾക്ക് രക്ഷിക്കാം. പക്ഷേ ഓർഗൻസ് ഒന്നും എളുപ്പം കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ മരണത്തിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ശരി തെറ്റുകൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ, ആരോഗ്യമുള്ള ഒരാളെ കൊന്നിട്ട് ഈ ഇവർക്ക് ആവശ്യമായ 5 ഓർഗനും നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 5 പേരെ സേവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ലോജിക്ക് ശരിയാണ്, രണ്ട് സ്ഥലത്തും ഒരു മരണമേ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത് പറ്റില്ല എന്നാണ്. അത് ഈ ലോകത്തിലെ പല ജിയോഗ്രഫിക്കൽ ഏരിയയിലായിട്ട് കിടക്കുന്ന പല വിശ്വാസങ്ങളുള്ള പല മതത്തിലുള്ള പല ജീവിത രീതികൾ അനുവർത്തിക്കുന്ന ആൾക്കാരോടാണ് ചോദിച്ചത്. പക്ഷേ ഇവരെല്ലാം പറയുന്നത് നോ എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. അതുപോലെ വേറൊരു എക്സ്പെരിമെൻ്റാണ്. ഒരു ഹോസ്പിറ്റൽ, അവിടെ 600-ഓളം രോഗികൾ ഒരു പ്രത്യേക അസുഖം ബാധിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോഗ്രാം എ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 200 രോഗികളെ രക്ഷിക്കാം, നിങ്ങളതിന് സമ്മതിക്കൂ എന്ന് ഒരു സെറ്റ് ഓഫ് ആൾക്കാരോട് ചോദിച്ചു. അതുപോലെ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരോട് ചോദിച്ചത് സെയിം സെനാരിയോ, പക്ഷേ പ്രോഗ്രാം എ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ 400-ഓളം പേര് മരിക്കും എന്നാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ആൾക്കാർ ഈ പ്രോഗ്രാം എ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ റെഡിയായിരുന്നു. കാരണം അവർ വിചാരിക്കുന്നത് 200-ഓളം ആൾക്കാരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രോഗ്രാം എ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ശരിയായ കാര്യമാണെന്നാണ് ആദ്യത്തെ ടീമിൻ്റെ അഭിപ്രായം. എന്നാൽ രണ്ടാമത്തെ ടീമിനോട് പറഞ്ഞിരുന്നത് പ്രോഗ്രാം എ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ 400-ഓളം പേര് മരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അവരതിന് പറഞ്ഞത് നോ എന്നാണ്. ആക്ച്വലി റിസൾട്ട് സെയിമാണ്, പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞ രീതിയുടെ വ്യത്യാസം കാരണം അവരവിടെ അതിന് നോ എന്നുള്ള ഒരു ഉത്തരമാണ് നൽകിയത്. ഇത് എന്തുകൊണ്ടാണ്? അപ്പം നമുക്ക് ഇത്തരം മോറൽ ജഡ്ജ്മെൻറ്റ് ആൾക്കാർ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്തരം മോറൽ ജഡ്ജ്മെൻ്റ് എടുക്കുന്നതിൻ്റെ ലോജിക്കെന്ന് പറയുമ്പം, ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അതുപോലെ അതിൻ്റെ ഇൻറ്റൻഷൻ, നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റിയുടെ ഇൻറ്റൻഷൻ, അതുപോലെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതൊരു ഹാംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണോ അതോ മറ്റുള്ളവർക്ക് ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണോ എന്നിവിടെ അനുസരിച്ചിരിക്കും. അതാണ് ആ 600 പേരുടെ എക്സ്പെരിമെൻറ്റിൽ കണ്ടത്. കാരണം 200 പേര് രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പം അതൊരു സേവിങ് ആൾക്കാരെ രക്ഷപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ഒറ്റയടിക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ ആൾക്കാരും അതിന് യെസ് എന്ന് പറഞ്ഞു. എന്നാൽ 400 പേര് മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ഹാംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ടാണ്
ഒറ്റയടിക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മോറൽ ജഡ്ജ്മെൻ്റ് നോ എന്നതിലേക്കായിരുന്നു. അതുപോലെ തന്നെയാണ് ഇൻറ്റൻഷൻ. ഇപ്പം നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തിട്ട് ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ഉപദ്രവത്തിൻ്റെ എക്സ്റ്റെൻറ്റ്, അതിൻ്റെ ഇൻറ്റൻഷൻ കൂടെ നോക്കിയിട്ടാണ് ആൾക്കാർ തെറ്റോ ശരിയോ എന്ന് പറയുന്നത്. ഇപ്പം അറിയാതെ ചെയ്തു പോയ കാര്യത്തിലാണെങ്കിൽ ആൾക്കാർ ഓക്കെ അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇൻറ്റൻഷണലി അത് ഉപദ്രവമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പം അങ്ങനെയാണെന്ന് നമുക്ക് തെളിവായി കഴിയുമ്പോൾ നമ്മൾ എന്തായാലും അത് തെറ്റാണ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ കാണിക്കുന്ന സ്വഭാവ സവിശേഷതകളാണ്. അവർ ഏത് മതത്തിലുള്ളതായിക്കോട്ടെ, ഏത് രാജ്യത്തിലുള്ളതായിക്കോട്ടെ, ഏത് വിശ്വാസത്തിലുള്ളതായിക്കോട്ടെ, അവരെല്ലാം ഇത്തരം പെട്ടെന്നുള്ള മോറൽ ജഡ്ജ്മെൻറ്റിലേക്ക് വരുന്നത് ഏതാണ്ട് ഒരേ രീതിയിലാണ്. ഏതാണ്ട് ഒരു 95% ആൾക്കാരും ഇത്തരം ക്വസ്റ്റ്യൻസിന് ഒരേ രീതിയിലാണ് ഉത്തരം നൽകുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരി തെറ്റുകൾ തീരുമാനിക്കുന്നതിന് ആക്ച്വലി നമുക്കൊരു എക്സ്റ്റേണലായിട്ടുള്ള ഏജൻസിയുടെ നിർദ്ദേശത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് നമ്മളെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇവർക്കെല്ലാം കോമൺ ആയിട്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുവാനുള്ള എന്തൊക്കെയോ സവിശേഷതകൾ അവർക്ക് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രതിഭാസത്തിനെയാണ് യൂണിവേഴ്സൽ മൊറാലിറ്റി ഗ്രാമർ എന്ന് വിളിക്കുന്നത്. കാരണം ലോകത്തുള്ള എല്ലാവർക്കും ഇത്തരം ഒരു ശരി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേഷൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റിലിജിയൻ, അവർക്ക് അങ്ങനെ എത്തിച്ചെല്ലാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് ധാരാളം ആൾക്കാർ ഒത്തിരി കാലങ്ങളായിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ്. ഇതൊരു പുതിയ വിഷയമൊന്നുമല്ല, നൂറ്റാണ്ടുകളായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അത്തരം പഠനങ്ങൾ കൊണ്ട് വെളിവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. കുറച്ച് പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം മോറൽ ജഡ്ജ്മെൻറ്റ്സ് എടുക്കാനുള്ള ഒരു ഇൻഹെറിറ്റഡ് ക്വാളിറ്റീസ് മനുഷ്യർക്കും അതുപോലെ മറ്റ് ജീവികൾക്കും ഓൾറെഡി ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ വേറെ ചില പഠനങ്ങൾ പറയുന്നത് ഇത്തരം തീരുമാനങ്ങളിലേക്ക് ആൾക്കാർ എത്തിച്ചേരുന്നതിൻ്റെ കാരണം അവരുടെ സാമൂഹികപരമായ ബന്ധങ്ങളും സാമൂഹ്യ ജീവിതവും എല്ലാം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റീസിനേക്കാളും കൂടുതൽ സമൂഹമാണ് അവരെ ഇത്ര ഒരു കഴിവിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നതെന്നാണ് വേറൊരു ടൈപ്പ് ഓഫ് പഠനങ്ങൾ പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു ഹൈബ്രിഡ് മോഡലും ശാസ്ത്രജ്ഞന്മാർ നമുക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഹെറിറ്റഡ് ക്വാളിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പതിവുപോലെ നമ്മുടെ ജീവജാലങ്ങളുടെ ഏതൊരു സവിശേഷതകളെക്കുറിച്ചുമുള്ള പഠനങ്ങൾ അന്തിമമായി എത്തിച്ചേരുന്നത് പോലെ ഈ പഠനങ്ങളും പരിണാമപരമായ കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പരിണാമപരമായി ജീവികൾ മൊറാലിറ്റി അല്ലെങ്കിൽ ശരി തെറ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ജീവികൾ ആയി മാറുന്നത് അവരെ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതാണ്. ആദ്യത്തെ ഒരു ഭാഗമായിട്ട് പറയുന്ന സെൽഫിഷ് ജീൻ, സെൽഫിഷ് ജീൻ എന്ന് പറയുന്നത് തന്നെ ഒരു കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. നോർമലി നാച്ചുറൽ സെലക്ഷൻ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മറ്റ് ജീവികളോടുള്ള എമ്പതി അല്ലെങ്കിൽ ഡീസൻസി ഇതിനെയൊക്കെ സഹായിക്കുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നാച്ചുറൽ സെലക്ഷൻ വെച്ചിട്ട് നമുക്ക് നോർമലി
വിശപ്പ്, ദാഹം, കാമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം അതെല്ലാം ജീവികളുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുകയും ചെയ്യുന്നു, എന്നാൽ ഒട്ടും സെൽഫിഷ് ആവാതെ മറ്റ് ജീവികളെ എങ്ങനെ സഹായിക്കുന്നതിന് പരിണാമം കാരണമാകുന്നു എന്നുള്ളത് ശരിക്കും കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി ഇവിടെ സെൽഫിഷ് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിഷ് ആവാനുള്ള ജീനല്ല, ജീനാണ് അവിടെ സെൽഫിഷ് ആയിരിക്കുന്നത്. ആ ജീനിന് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കി അടുത്ത തലമുറകളുണ്ടാക്കി സർവൈവ് ചെയ്യാനുള്ള ആ ജീനിൻ്റെ ഒരു സ്വാർത്ഥത കാരണമാണ് നമ്മൾക്ക് ആക്ച്വലി ഇത്തരം ക്വാളിറ്റികൾ വരുന്നത്. നമ്മുടെ എല്ലാ ട്രെയ്റ്റ്സും ആക്ച്വലി ആർ കൺട്രോൾഡ് ബൈ ജീൻസ്. അപ്പോൾ ഇത്തരം നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കാൻ ഉള്ള ആ ടെൻഡൻസി പോലും ആക്ച്വലി ജീനുകളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. അത്തരം ജീനുകൾ ഉള്ള ജീവികൾ പൊതുവെ കൂടുതലായിട്ടും സമൂഹ ജീവികളായിട്ടാണ്, മനുഷ്യരാത്രത്തിലുള്ള ഒരെണ്ണമാണ്. അതുപോലെയുള്ള മറ്റ് ജീവികളാണ് തേനീച്ചകൾ, ഉറുമ്പുകൾ, ചെന്നായ്ക്കൾ തുടങ്ങിയ സമൂഹമായിട്ട് ജീവിക്കുന്ന ജീവികൾ. ഇത്തരം ജീവികൾക്കെല്ലാം അവയുടെ ജീനുകൾ ആക്ച്വലി മറ്റ് അവരുടെ കൂട്ടുകാരോടൊത്ത് ഒന്നിച്ച് ചേർന്ന് നിന്ന് ജീവിച്ച് ഒരു സംഘമായിട്ട് സർവൈവ് ചെയ്യാനുള്ള തരത്തിലാണ് അവരുടെ ജീനുകൾ ആക്ച്വലി അവിടെ എൻകോഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിനെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളായിട്ട് പറയുന്നതാണ് കിൻഷിപ്പ് ആൻഡ് റെസിപ്രോസിറ്റി. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുതരം ബ്രദർഹുഡ്, നമ്മുടെ സഹോദരന്മാരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു തോന്നൽ മറ്റ് സഹജീവികളോട് തോന്നിക്കുന്ന ആ ഒരു എഫക്റ്റ്. അതുപോലെ തന്നെയാണ് റെസിപ്രോസിറ്റി. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഹെൽപ്പ് യു ആൻഡ് യു ഹാവ് ടു ഗിവ് ഇറ്റ് ബാക്ക് ടു മീ, ആ ഒരു കൺസെപ്റ്റാണ്. ഈ ഒരു കൺസെപ്റ്റിലൂടെ മുമ്പോട്ട് പോകുന്ന ജീവികൾക്ക് ഒരു സമൂഹ ജീവിയായിട്ട് അവരുടെ ആ ഒരു ജീവിവർഗം മൊത്തം സർവൈവ് ചെയ്യാൻ സാധിക്കും. അത്തരം ജീവികൾക്ക് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും നിലനിൽപ്പുണ്ടാവില്ല. ഈവൻ മനുഷ്യരാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിന്നാൽ സത്യം പറഞ്ഞാൽ ഇത്രയും നമ്മൾ വളരില്ലായിരുന്നു. ഒരു കാലത്ത് ഏതാണ്ട് വെറും 600 മാത്രം നമ്പറായി ചുരുങ്ങിയ ഒരു വർഗമായിരുന്നു മനുഷ്യവർഗം. അവിടെ നിന്ന് നമ്മളിപ്പം ഇന്ന് ഏതാണ്ട് 750 കോടിയോളം ആൾക്കാർ മൊത്തം ഭൂമിയിൽ ഇപ്പം ഉണ്ട്. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് നമ്മളൊരു സമൂഹ ജീവിയായി സംഘം ചേർന്ന് ജീവിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പം ഇത്തരം സംഘം ചേർന്ന് ജീവിക്കുന്ന ഈ ജീവികൾക്ക് മറ്റുള്ളവരെ സഹായിച്ചും മറ്റ് ജീവികൾക്ക് നന്മ ചെയ്തും അവർക്ക് ഹെൽപ്പ് ചെയ്തും തന്നെ വേണം മുമ്പോട്ട് പോകാൻ. അതവർക്ക് പരിണാമപരമായിട്ട് ഉള്ള ഒരു സവിശേഷതയാണ്. ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ഈ റെസിപ്രോസിറ്റി എന്ന് പറയുന്ന സാധനം ഒരു ആൾട്രൂയിസം എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്കാണ് ആക്ച്വലി ലീഡ് ചെയ്യുന്നത്. അതായത് ഒരു കൺസേൺ ഇല്ലാത്ത മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആൾട്രൂയിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആൾട്രൂയിസത്തിന് മനുഷ്യരിലുണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹജീവിയായിട്ട് മനുഷ്യൻ നിലനിൽക്കാൻ എന്തായാലും ഈ ആൾട്രൂയിസം ആവശ്യമാണ്. അപ്പോൾ മനുഷ്യർ കുറേ കൂടെ ഡെവലപ്ഡ് ആയതുകൊണ്ട് മനുഷ്യരുടെ ലാംഗ്വേജ് കുറേ കൂടെ ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റെപ്യൂട്ടേഷൻ സമൂഹത്തിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു എഫക്റ്റുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് നന്മ ചെയ്യാനുള്ള മറ്റൊരു സാഹചര്യം. കാരണം ഒരു ചീറ്റിംഗ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു റെപ്യൂട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് ജനറസ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു റെപ്യൂട്ടേഷൻ കിട്ടാൻ, അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ കിട്ടുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ നിലനിന്ന് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഈ ഒരു അവസ്ഥ ആക്ച്വലി മനുഷ്യരിൽ മാത്രമല്ല മറ്റ്
മൃഗങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. മനുഷ്യരിൽ ഇത്തരമൊരു അവസ്ഥയുടെ ഒരു വല്ലാത്തൊരു മുഖമാണ് പോട്ട്ലാച്ച് എഫക്റ്റ് എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കയിലൊക്കെയുള്ള ഒരു ട്രൈബ്സിൻ്റെ ഇടയിലുള്ള ഒരു സംഭവമാണത്. പോട്ട്ലാച്ച് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രൈബ്സ് പരസ്പരം ഡോമിനേറ്റ് ചെയ്യുന്നത് കൂടുതൽ ട്രീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ചില ട്രൈബ്സൊക്കെ ട്രീറ്റ് കൊടുത്ത് മുടിഞ്ഞ് നശിച്ചു പോകുമായിരിക്കും. പക്ഷെ എന്നാലും അവർക്ക് അതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഈ ഒരു സംഭവം എൻജോയ് ചെയ്യുന്ന പക്ഷികളൊക്കെ ഉണ്ട്. ബാബ്ലർ എന്ന് പറയുന്ന ഒരു പക്ഷി ഇത്തരത്തിൽപ്പെട്ടതാണെന്ന് ഒരു ഇസ്രയേലി സുവോളജിസ്റ്റായ സഹാവി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ബാബ്ലർ എന്ന് പറയുന്ന പക്ഷികൾ ഇങ്ങനെ മറ്റ് കൂട്ടത്തിലുള്ള മറ്റ് പക്ഷികൾക്ക് കൂടുതൽ സെർവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അവർക്ക് കൂടുതൽ ഫീഡ് ചെയ്യുക, അവർക്ക് കൂടുതൽ സെർവ് ചെയ്യുക. അവർക്ക് തിരിച്ച് ഈ സാധനം അക്സെപ്റ്റ് ചെയ്യണത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ബാബ്ലർ എന്ന് പറയുന്ന പക്ഷികളുടെ. അപ്പോൾ ഈ ആൾട്രൂയിസത്തിനെ പൊതുവെ ബയോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും പറയുന്നുണ്ട്. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് ജീവികൾക്ക് കൊടുക്കുന്ന നമ്മുടെ മറ്റ് സഹജീവികൾക്ക് കൊടുക്കുന്ന കെയറിങ് അല്ലെങ്കിൽ അവർ നന്നായിട്ടിരിക്കണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതുകൊണ്ട് മൊത്തം സമൂഹത്തിനുണ്ടാകുന്ന ബെനിഫിറ്റ്, ഇതിനെ സൈക്കോളജിക്കൽ ആൾട്രൂയിസത്തിലാണ് പെടുത്തുന്നത്. ബയോളജിക്കൽ ആൾട്രൂയിസം ആക്ച്വലി ജീനുകളുടെ ലെവലിലുള്ള ഒരു ആൾട്രൂയിസത്തിനെ പറ്റിയാണ് പറയുന്നത്. കൂടുതൽ മ്യൂട്ടേഷന് വിധേയമായിട്ട് കൂടുതൽ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ജീനുകൾ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിട്ട് കൂടുതൽ സർവൈവ് ചെയ്യാനുള്ള ഒരു സവിശേഷതയാണ് ബയോളജിക്കൽ ആൾട്രൂയിസം വഴി ഇവിടെ പറയുന്നത്. ഇതുപോലെ ഈ സംഘം ചേർന്ന് ജീവിക്കുന്ന ജീവികളുടെ വേറൊരു പ്രത്യേകതയാണ് ഒബീഡിയൻസ് ടു പവർ. അവരുടെ നേതാവ് അല്ലെങ്കിൽ അവരുടെ ലീഡർ പറയുന്നത് അനുസരിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ എല്ലാ സാമൂഹ്യ ജീവികളിലും ഉണ്ട്, ഈവൻ മനുഷ്യരിലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും എന്താ പറയുക, ഏതൊരു സംഘടനയിലായാലും നേതാക്കന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് മനുഷ്യരിൽ മാത്രമല്ല, സമൂഹമായിട്ട് ജീവിക്കുന്ന മിക്ക ജീവികളിലും ഇത്ര ഇങ്ങനത്തെ ഒരു സവിശേഷതയുണ്ട്. അപ്പോൾ ഈ ഒരു സവിശേഷതയുടെ ഫലമാണ് നമ്മൾ നമ്മൾക്ക് ഇത്തരം ഇൻഹെറിറ്റഡായിട്ട് കിട്ടിയിരിക്കുന്ന ഈ മോറൽ ജഡ്ജ്മെൻറ്റിനുള്ള ക്യാപ്പബിലിറ്റീസിൽ വരുത്തുന്ന മോഡിഫിക്കേഷൻ. ഓരോ സമൂഹത്തിലും അവർ നിലനിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് അവർ ഇതുപോലെ ഓരോ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുകയും അപ്പം ഒരു അധികാരത്തോടുള്ള ആ ഒരു വിധേയഭാവത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ശരികളും തെറ്റുകളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ ആണ് ശരിക്കും സാമൂഹ്യപരമായിട്ട് നമ്മളെ മോറൽ ജഡ്ജ്മെൻ്റ് എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ മോറൽ ജഡ്ജ്മെൻ്റ് എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് തന്നെ ഉള്ള ഒരു ക്വാളിറ്റിയാണ്. നമുക്ക് മാത്രമല്ല, എല്ലാ ജീവികളിലും ഇതുപോലെ ഇൻഹെറിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് മൊറാലിറ്റി. മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് എന്നുള്ളതൊരു മിസ്കൺസെപ്ഷനാണ്. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഗോഡ് ഡെലൂഷൻ എന്നുള്ള ബുക്കിനകത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് രണ്ട് റിസർച്ച് പേപ്പറുകളൊക്കെയാണ് ഇതിൻ്റെ റെഫറൻസ്. താങ്ക് യു. വലിയൊരു ചോദ്യമാണ്, ഒരു യുക്തിവാദിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നത് ഒരു ലോക സത്യമാണ്. പരാശ്രയമില്ലാതെ ആർക്കും കഴിയില്ല എന്നിരിക്കെ പരാശ്രയം പരസ്പരബന്ധിതമായതിനാൽ പരസ്പരം സഹായിക്കാൻ മനുഷ്യർ ശ്രമിക്കുന്നു. അതിന് യുക്തിവാദിയോ വിശ്വാസിയോ എന്ന വിവേചനം ആവശ്യമില്ല. നന്മ എന്ന വാക്കിനർത്ഥം പരസ്പരം ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിനാൽ നന്മ ചെയ്യുന്നത് പുണ്യം കിട്ടാൻ എന്ന അർത്ഥമില്ല. അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലും
എത്ര തത്വമാണ് യുക്തിവാദിയുടെ ലക്ഷ്യം, ശരിയല്ലേ? തീർച്ചയായും ശരിയാണ്. നമ്മൾ പുണ്യം കിട്ടാനോ അതുപോലെ മറ്റാരെങ്കിലും പേടിച്ചിട്ടോ ഒന്നും ആയിരിക്കരുത് നന്മ ചെയ്യേണ്ടത്. ശരി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമ്മളും ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. ദാറ്റ്സ് ഓൾ. ട്രീറ്റ് കൊടുത്ത് മുടിഞ്ഞു പോയ ട്രൈബ്സിൻ്റെ കഥ അല്പം കൂടി വിശദീകരിക്കാമോ? എത്ര മനോഹരമായ ആചാരം നമ്മുടെ നാട്ടിൽ ഇത് വന്നിരുന്നെങ്കിൽ. ആ കഥയെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഗോഡ് ഡിലീഷൻ എന്നുള്ള ബുക്കിനകത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ ഒന്നുകൂടെ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു, ഇത് ആരാ ചോദിച്ചതെന്നറിയില്ല. പ്രോബബ്ലി ഫേസ്ബുക്കിലോ മറ്റോ എനിക്കൊരു ക്വസ്റ്റ്യൻ ഇടുവാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയിട്ട് ഈ കഥ കൂടുതൽ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലും ഇത് വന്നിരുന്നെങ്കിൽ എന്നുള്ളത് കൊള്ളാം. ഓക്കെ, താങ്ക് യു. നന്ദി പ്രിയൻ. എസെൻഷ്യ 2017 ഉപഹാരം സമ്മാനിക്കുന്നതിനായി എസ് എൻ എസ് മീഡിയ വിംഗിൽ നിന്നും സജേഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.